ഇപ്പോൾ ചാലക്കുടിയിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളയിൽ കുളങ്ങരയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പറഞ്ഞാൽ മറ്റുള്ളവര് എന്റെ സ്വഭാവത്തെ പറ്റി അളക്കുകയല്ലേ, അത് തന്നെ വലിയൊരു സ്വഭാവ ഗുണമാണ്. അങ്ങനെ സ്വഭാവ ഗുണമുള്ള വളരെ അപൂർവ ആളുകളെ ഇന്ന് പൊതു പ്രവർത്തന രംഗത്തായാലും പൊതുരംഗത്തായാലും ഉള്ളു. അങ്ങനെ എന്തുകൊണ്ടൊരു വലിയൊരു സ്വഭാവ ഗുണവും അതിനെല്ലാം ഒരു ദൈവം അനുഗ്രഹിച്ചാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നില്ല, ഒരുപാട് പേരുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് ബോധ്യമുള്ള പലരുടെ അംഗീകാരികളെയാണ്. ഇന്നസെന്റിന് ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളു എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. അദ്ദേഹത്തിന് ആ രോഗത്തിൽ നിന്ന് മുക്തനാകാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ ദൈവാധനം. അടുത്തൊരു അംഗം കുറിക്കുവാനുള്ള തൻ്റെ ഇടവും അതിന് പ്രവർത്തിക്കാനുള്ള മനസ്സും ഉണ്ടായി എന്നുള്ളതും അത് വലിയൊരു അത്ഭുതവും ദൈവത്തിന്റെ വലിയൊരു കാരുണ്യവുമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നലെ ഒരു കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. രാമപുരത്ത് ഒരു ക്യാൻസർ രോഗികളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് പണം വാങ്ങി ആ പരിപാടി പങ്കെടുത്തതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എവിടുന്ന് ഒരു പരിപാടി, ഞാൻ എൻ്റെ ഓർമ്മശരി രാമപുരം അങ്ങനെ ഏതൊരു സ്ഥലത്താണ് പോയൊരു പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ മാനേജറും സ്ഥാനാർത്ഥി നിർബന്ധം പറഞ്ഞ ആ പരിപാടിക്ക് പോയതിൻ്റെ പേരിൽ അവിടുന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞിട്ട് ആരോപണം. എനിക്ക് ഓർമ്മയില്ല, ഞാനിനി ആണോ, ഞാനിനി ഒരു കാര്യം പറയാം. ഞങ്ങള് സിനിമയിലുള്ള ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചില ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ പൈസ ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഇതിലിറങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ ഈ വക പണിയൊന്നും ചെയ്യാറില്ല. നമുക്കൊരു സമയമില്ല, തല ഉണ്ടെങ്കിൽ പറയും. പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ കുറേ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ക്യാൻസർ എന്നുള്ള പേര് വയ്ക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അതാണ്. പിന്നെ വാഴക്കൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ഈ സമയത്ത് പറയുമ്പോൾ, അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കുന്നതെന്ന് മാത്രമേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇപ്പോൾ നല്ലത് ചെയ്തതൊന്നും പറയില്ലല്ലോ പലരും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സമുദായ നേതാക്കന്മാരെല്ലാവരും സന്ദർശിക്കുന്നുണ്ടോ? സമുദായ നേതാക്കന്മാരെ എല്ലാവരും, എനിക്ക് അടുപ്പമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പോയി. NSS നേതൃത്വത്തിന് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ അവിടെയുള്ള ആളുകളോട് പറയും, അവരൊക്കെ എന്റെ പഴയ പരിചയക്കാരെ ഉള്ള ആൾക്കാരാണ്. ചങ്ങനാശ്ശേരി പോയി കാണാൻ ഉദ്ദേശമുണ്ട്? ചങ്ങനാശ്ശേരിയിലേക്ക് ഇപ്പൊ കാണാൻ പോകണ ഉദ്ദേശമില്ലാണ്. നമ്മുടെ അവിടെയുള്ള NSSന്റെ ആൾക്കാര്, എന്റെ കൂടെ പഠിച്ചവര്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെയായിട്ട് പറയാം, അവരൊക്കെ നമ്മുടെ ആളുകളാണ്. ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളുടെ ചില പിതാക്കന്മാരെ കാണാൻ പോവാറുണ്ട്. ആലഞ്ചേരി പിതാവ് കഴിഞ്ഞ വർഷവും ഞാൻ പോയിരുന്നു. ഞങ്ങളുടെ ബിഷപ്പ് അവിടെ പോയിരുന്നു. നടേശൻ സാറ്, ഇങ്ങനെ കുറച്ച് ആളുകളെ നമ്മൾ കണ്ടു. മാർക്ക് ക്രിസ്റ്റോസ്റ്റം തിരുമേനി ഞാൻ പോയിട്ടില്ല, പോണം എന്ന് ഉണ്ട് എനിക്ക്. കാരണം ഞാനൊക്കെ സുഖല്യാണുള്ള സമയത്തൊക്കെ എന്നെ ഞാൻ നീ MP അല്ല, ആരുമല്ല, ആ സമയത്തൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ സ്ഥലത്തും എത്താൻ പറ്റില്ല, എന്നാലും കഴിഞ്ഞ പ്രാവശ്യം LDF സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഈ രണ്ട് തരത്തിൽ മത്സരിക്കുമ്പോഴുള്ള എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യമൊക്കെ അങ്ങനെ നമുക്ക് തോന്നിയിരുന്നു. ഈ പണ്ട് കാലത്ത് ഈ അരിവാൾ ചുറ്റിയ നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായ ക്രിസ്ത്യാനികൾക്ക് പേടി, അതൊക്കെ പോയി. നമ്മുടെ ആളുകളും ബുദ്ധി വെച്ചു, എന്ത് കൊടുത്താലും അവർക്കറിയാം അവർ ആ ആളെയാണ് അവർ നോക്കുക. അപ്പം അതൊന്നും ഇപ്പം ഒരു പ്രശ്നമല്ല. പിന്നെ ഈ നല്ല ആവേശമുള്ള ആൾക്കാർ അരിവാൾ ചുറ്റിയ നക്ഷത്രം കാണുമ്പോൾ ഒന്നും കൂടി അവർക്കൊരു കുളിരുണ്ടാവും, അത്രേ ഉള്ളൂ. ജനറൽ സെക്രട്ടറിയുടെ കാര്യം ചോദിച്ചോട്ടെ, തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയായിട്ടില്ല, മനസ്സിലാക്കുന്നത് വാർത്തകളും ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി, പാർട്ടിന്റെ അച്ചടക്കത്തിലുള്ള ഒരു സമുദായത്തിന്റെ പ്രവർത്തകനായിരിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ, ഞങ്ങളൊരു കേഡർ പാർട്ടി അല്ലെങ്കിൽ കേഡർ സമുദായമാണ്. ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പരസ്യമായി ഈ മീഡിയയിൽ പറയാനല്ലല്ലോ ശരി. അതിനകത്ത് പല കാര്യങ്ങളും നടക്കും. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം അന്നും ഇന്നും നാളെ ഉറച്ചിരിക്കുന്ന ആളാണ്. മത്സരിച്ചാലേ ജയസാധ്യത കുറവാണുള്ള അഭിപ്രായത്തിൽ ഉറച്ചു.
അത് ഞാൻ പറയണത് ശരിയല്ലല്ലോ. അല്ല അന്നും ഇന്നും ഞാൻ പറഞ്ഞതെല്ലാം ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ? അത് പിന്നെ ആവർത്തിക്കേണ്ട സമയത്ത് ശരിയല്ലല്ലോ. ആര് നിന്നാലും ഇനിയിപ്പോ എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, ആരും തോക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്ന് ആരെപ്പറ്റി അങ്ങനെ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞാല് നിങ്ങൾ പലതും പിന്നെ നാളെ നാളെ മുട്ടയടിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്നാമത് എന്റെ തല ഒന്നും മുട്ടയടിക്കാനൊന്നും ഇല്ല. ആ ധൈര്യത്തിലാ ഞാൻ പറഞ്ഞത്. അത് പിന്നെ നിങ്ങൾ അത് ഇല്ലാക്കിയാ കേവലൊരു തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെ വാതുവെപ്പുകളിൽ കൂട്ടിയാൽ മതി എന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പറഞ്ഞത്. അത്രേ ഉള്ളു, അതത്ര അതൊരു ഒരു രസത്തിന് പറയുന്നേ ഉള്ളു, അതിന്റെ അപ്പുറത്ത് വരുന്നില്ല. ഇപ്പൊ എതിരായി വന്ന ആരാ? ഷാനി മോഹൻസ്മാൻ അല്ലേ? അല്ലല്ലേ ആ പെണ്ണ്? ആ പെണ്ണിനെ കെട്ടിക്കാൻ പോയപ്പോ ഞാനുണ്ട്, ആ പെണ്ണിന്റെ മകളെ കെട്ടിക്കാൻ പോയപ്പോഴും ഞാനുണ്ട്, ആ പെണ്ണിന്റെ ഭർത്താവ് ആരാ? ഉസ്മാൻ. ഉസ്മാന്റെ അപ്പനാരാണ്? ഒരു പാവപ്പെട്ട വീട്ടില് അല്ല, ഒരു പിഴം ഞാൻ കോൺട്രാക്ടറായിട്ട് നടക്കുന്ന കാലത്ത് പി ഡബ്ല്യു ഡിയിലെ സബ് ഡിവിഷനില് ഇറിഗേഷനില് ഒരു ജീപ്പ് ഡ്രൈവറിന്റെ മകൻ, എൻ്റെ മകനാണ് ഉസ്മാൻ. അയാളുടെ മൂത്തവനാണ് ഇസ്മയിൽ. ആ ഇസ്മയിലിനെ എന്നെ വളർത്തുപുത്രൻ്റെ കുട്ടി ഞാൻ കൊണ്ടുവന്നത്, എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇസ്മയിലിൻ്റെ അനിയനാണ് ഈ ഉസ്മാൻ. ആ ഉസ്മാന്റെ കല്യാണം വന്നപ്പോൾ എൻ്റെ അന്ന് വലിയ കാറൊക്കെ ഉള്ളവനായിരുന്നു ഞാൻ. ആ കല്യാണം കഴിഞ്ഞ് ഈ ചെറുക്കനെയും പെണ്ണിനെയും കയറ്റി കൊണ്ട് പോകണം പട്ടണ പ്രദേശത്തിന്, ഏതാണ്ട് പോകണമെന്ന് കാറ് വേണം. എൻ്റെ കാറിന് രണ്ടുപേരും ഇവിടെ പോയത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സിലെ അഖിലേന്ത്യാ നേതാവായിട്ട് വനിതാ സംഘത്തിൽ ഉയർന്നതാണ്. പക്ഷെ ആ കൊച്ചിനെ കൊണ്ടുപോയി ഈ തോക്കണ സീറ്റ് കൊണ്ട് ഇട്ടത് ശരിയായ ജയിക്കുന്ന സീറ്റ് വയനാടൊക്കെ കൊടുക്കേണ്ടതല്ല. വയനാടാ കൊടുക്കേണ്ടിരുന്നത്, ഈ തോക്കണ സീറ്റ് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും നല്ല ഒരു കാൻഡിഡേറ്റ് ആണ്. ആരോടും ഈ ഇന്നസെൻസ് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ആരോടും ഒരു കയർത്തൊരു വർത്തമാനോ അപമര്യാദമായിട്ട് പെരുമാറുക അങ്ങനെ ഒന്നും ഈ ആലിമോള് ഉസ്മാൻ ചെയ്യാറില്ല. മാത്രമല്ല ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം ഒരു കാട്ടിൽ രണ്ട് പുലി വേണ്ടെന്നാണ്. ഒരു പുലി അവിടെ കടപ്പെട്ടു, ഇനി വേറൊരു പുലി അവിടെ വരണ്ടെന്ന് ചില മനസ്സ് തിരിച്ചു വേദിയാനൊക്കെ നമുക്ക്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ സൗകര്യം പോലെ വ്യാഖ്യാനിച്ചോളൂ. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും വാദിച്ചു തോക്കുന്ന സീറ്റാണ് എന്ന് അന്നും പറഞ്ഞ് ഇന്നും പറഞ്ഞ് നാളെയും പറയും പെട്ടി പൊട്ടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. പക്ഷേ ആ കൊച്ചിനെ ചതിവിക്കായിരുന്നു. ആ കൊച്ചു എത്ര നാളായി ഈ കോൺഗ്രസിന്റെ ഈ ചാരിയും ഈ കഥറൂട്ടും നടക്കാൻ തുടങ്ങിട്ട്. അഖിലേന്ത്യാ നേതാവരെയല്ലേ വനിതാ സംഘത്തിന്റെ? അതിന് നല്ലൊരു സീറ്റ് കൊടുക്കണ്ടല്ലേ? ഈ വനിതാ വനിതകളുടെയും സംവരണമൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം ഇഷ്ടം പോലെ സീറ്റ് കൊടുക്കുമെന്ന് വാദിക്കുന്ന ഈ കോൺഗ്രസ്സുകാരെ എന്തുകൊണ്ട് അവർക്കൊരു പരിഗണന കൊടുക്കുന്നത്? ഈ തോക്കണ സീറ്റാണ് അവിടുന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാം അറിയാം ആര് ജയിക്കുന്നു നിങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നു ഒറ്റ വ്യത്യാസമില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ പറയാതിരിക്കുന്നു എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ഒരു കാട്ടിൽ രണ്ട് പുലി വേണ്ടാന്ന് ധരിച്ചിട്ടുണ്ട് ചിലരല്ല. അല്ല ചാനൽ ചർച്ചയിൽ വൈകുന്നേരം വന്ന് പറഞ്ഞ തൊഴിലാളി ഉണ്ടല്ലോ എല്ലാ ദിവസവും, അത് തന്നെ. ആ ഈ കൊച്ചിനെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറ അയാളും കോൺഗ്രസ് ഈ കൊച്ചിനും കോൺഗ്രസ്. കൊച്ചെന്ന് ഞാൻ പറഞ്ഞു എന്റെ മകളെ പ്രായപ്പോ ഉള്ളു, അതുകൊണ്ട് തന്നെ പറയണത്. എന്തെല്ലാം അനാവശ്യം ആ കൊച്ചിനെ പറ്റി പറഞ്ഞു. ഓട്ടെ, താങ്ക് യു. അല്ല എനിക്കറിയാം, ഞങ്ങള് ഒരുമിച്ച് ബോംബെയിലും മീറ്റിങ്ങിനൊക്കെ പോയി. എസ് എൻ ഡി പിയുടെ മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. നരസിംഹ സാർ അങ്ങനെ ഒരുപാട് ഇതുകളുണ്ടായിട്ടുണ്ട്. ഈ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഞാനും എല്ലാ സമയത്തൊക്കെ ഇദ്ദേഹത്തെ നമ്മളന്നും കാണാം. ചാലക്കുടിയിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റ് വെള്ളാപ്പള്ളി നരേശനെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് നടത്തിയ വാർത്താസമ്മേളനമാണ് കണ്ടത്.